ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു മാങ്ങാ കറിയാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ട് മാങ്ങാ കറികളെല്ലാം, പക്ഷെ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു മാങ്ങാ കറിയാണിത്. മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: മാങ്ങ, ഓയിൽ, സവാള, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പഞ്ചസാര. മാങ്ങാക്കറി ഉണ്ടാക്കുന്ന വിധം: മാങ്ങാക്കറി ഉണ്ടാക്കുവാൻ ആവശ്യമായ പാത്രം അടുപ്പത്ത് വച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് മുന്നേ അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഇവ മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നതുവരെ മിക്സ് ചെയ്യുക. ഇനി മുന്നേ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 3 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ. ഇവയാണ് അതിലേക്ക് ആവശ്യമായ മസാലകൾ. ഇവ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മസാല മാങ്ങയിൽ പിടിക്കുന്നതിനാണ്. അതിനുശേഷം 3 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ, മാങ്ങകൾ പലതരത്തിലുണ്ട്. പുളിയുള്ള മാങ്ങ ഉണ്ട്, പുളിയില്ലാത്ത മാങ്ങ ഉണ്ട്. ഇപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് പുളിപ്പ് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ പഞ്ചസാര ഇടുന്നത്. ഇനി പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി നോക്കി ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ സമയം. ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് നമുക്കൊന്ന് നന്നായി അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ, വളരെ വ്യത്യസ്തമായ ഒരു മാങ്ങാക്കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.